സദ്ഗുരു ഇന്ന് രാവിലെ ഹൈദരാബാദ് ബലാത്സംഗ കൊലപാതക കേസിലെ നാല് പ്രതികൾ ഏറ്റുമുട്ടലിൽ ഇവരെ പോലീസ് വെടിവെച്ചു കൊന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പരമ്പരകളിൽ ഞാൻ അസ്വസ്ഥയാണ് എന്നാൽ അതേസമയം നീതി നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നു സദ്ഗുരു അവർക്ക് അർഹമായത് ലഭിച്ചു എന്ന് താങ്കൾക്കും തോന്നുന്നുണ്ടോ ശരിയാണ് ആ യുവതിക്ക് സംഭവിച്ചത് നിർഭാഗ്യവശാൽ ഒരൊറ്റപ്പെട്ട കേസല്ല ഇത് ഈ രാജ്യത്ത് മാത്രമല്ല സംഭവിക്കുന്നത് ഇത് ലോകമെമ്പാടും നടക്കുന്നു ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ ഈ രീതിയിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുക എന്നത് എല്ലായിടത്തും സംഭവിക്കുന്നു ഈ രാജ്യത്ത് ഇത് വളരെ കുറഞ്ഞ തോതിലായിരുന്നു കാരണം ഈ തലമുറ വരെ ഒരു വലിയ പരിധി വരെ സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു അവർ വീടുകളിൽ വീടിനകത്തായിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഇടമല്ലായിരുന്നു ഇത് സംഭവിച്ചിരുന്നത് അവർക്കറിയാവുന്ന ആളുകളിൽ നിന്നായിരുന്നു സാധാരണഗതിയിൽ സ്ത്രീകൾ സംരക്ഷിത ഇടങ്ങളിലായതിനാൽ ഇത്തരത്തിലുള്ള ക്രൂരത ഉണ്ടായിരുന്നില്ല ഇത് പുറത്തേക്കിറങ്ങിയ ആദ്യത്തെ തലമുറയാണ് ഇപ്പോൾ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി ദാരുണമായ സംഭവങ്ങൾ ഒന്നിനേക്കാൾ ക്രൂരമായ മറ്റൊന്ന് സംഭവിക്കുന്നു നിങ്ങൾ ഈ യുവതിയുടെ ഒരറ്റ സുഹൃത്തോ കുടുംബാംഗമോ ആണെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ കാലിഫോർണിയയിലായിരുന്നു കാലിഫോർണിയയിലും സമാനമായ ഒന്ന് സംഭവിച്ചു ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു കാരണം വധശിക്ഷയ്ക്ക് എതിരായ ഒരു കൂട്ടം ആളുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വധശിക്ഷയിൽ അവർ വിശ്വസിക്കുന്നില്ല ആരെയും തൂക്കിലേറ്റാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എന്നാൽ അതേസമയം ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കുറ്റകൃത്യം മാത്രമല്ല ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്നതിലും ആത്മവീര്യം കെടുത്തുന്നതിലും ഒരു മനുഷ്യനെ തികച്ചും നികൃഷ്ടനാക്കുന്നതിലും ഒരാൾ തികഞ്ഞ സന്തോഷം കണ്ടെത്തുന്നു അവർ ചെയ്യുക മാത്രമല്ല അവർ അത് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ചർച്ച തുടർന്നുകൊണ്ടിരുന്നു വധശിക്ഷയ്ക്കെതിരായ ഒരു ആക്ടിവിസ്റ്റായ ഈ പ്രത്യേക വ്യക്തി ക്ഷോഭിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു മകളുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കേസും ആ പ്രായപരിധിക്കടുത്തായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് ഇതുപോലെ ഒന്ന് സംഭവിച്ചതെന്ന് കരുതുക അപ്പോഴും നിങ്ങളീ പറയുന്നത് വളരെ ശക്തമായി പറയുമോ നിങ്ങൾ എന്തു ചെയ്യും അപ്പോൾ അയാൾ ഇരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അവൻ്റെ കണ്ണ് എൻ്റെ കൈകൊണ്ട് ചൂഴ്ന്നെടുക്കും ഞാൻ അവൻ്റെ ജനേന്ദ്രിയം മുറിക്കും ഞാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും അവൻ മൂന്ന് ദിവസം മരണം മരണമറിഞ്ഞു മരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ അത്രയും തന്നെ വികാരങ്ങൾ ആളുകളിലും ഉണ്ട് ഇനിയും പോലീസിന്റെ കൊലപാതകം നിങ്ങൾ ഈ രീതിയിൽ പോയാൽ നിങ്ങൾക്കൊരു പരിഷ്കൃത രാഷ്ട്രം അവശേഷിക്കുകയില്ല പോലീസും നീതിന്യായ വകുപ്പും കുടുംബത്തിന്റെ വികാരത്തിൻ്റെയോ ആളുകളുടെ വികാരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിയമവാഴ്ച ഒരിക്കലും ഉണ്ടാകില്ല സമൂഹത്തിൽ നിന്ന് ഒരു പരിഷ്കൃത രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയിൽ നിയമവാഴ്ച എല്ലായ്പ്പോഴും നീതിയല്ല നിയമവാഴ്ച നീതിയല്ല സംഭവിക്കാനിടയുള്ള ഒരുപാട് കാര്യങ്ങളെ നിയമവാഴ്ച തടയുന്നു നിങ്ങളിത് മനസ്സിലാക്കണം നിയമവാഴ്ച ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു വാഹനമുണ്ടെന്ന് കരുതുക നിങ്ങൾക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ട് വേറൊരാൾ വന്ന് അതെടുത്തുകൊണ്ടുപോകുന്നു അവനത് തന്റെ വീട്ടിൽ ഒളിപ്പിക്കുന്നു നിങ്ങൾ അഞ്ചു പേരെ സംഘം ചേർന്ന് അവിടെ പോയി അവനെ തല്ലി നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ എടുത്ത് തിരികെ വരുന്നു ഇപ്പോൾ നിങ്ങൾ ജയിലിൽ പോകും ഇതാണ് നിയമവാഴ്ച കാരണം നിങ്ങൾ പോയി പോലീസിൽ പരാതിപ്പെടേണ്ടതായിരുന്നു ഇത് തീർത്തും അന്യായമാണെന്ന് തോന്നും പക്ഷേ നമ്മൾ നിയമവാഴ്ച ഉപേക്ഷിക്കുകയാണെങ്കിൽ നഗരത്തിൽ കാട്ടുനീതി വരും പോലീസ് വെടിവെക്കുകയോ ആൾക്കൂട്ടം അയാളെ കൊന്നുകളയുകയോ ചെയ്താൽ എന്താണ് വലിയ വ്യത്യാസം യഥാർത്ഥത്തിൽ ആളുകൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്നു ഇവരെ ഞങ്ങൾക്ക് കൈമാറൂ ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തോളാം അവരവരെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയുമായിരുന്നു പാർലമെന്റിനുള്ളിൽ ആരോ പറയുന്നു ഇവരെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയണമെന്ന് ശരി അവർ ചെയ്ത നികൃഷ്ടമായ കാര്യം കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണിത് അവരോട് നമുക്ക് സഹതാപമില്ല എന്നതിൽ ചോദ്യമില്ല എന്നാൽ നിങ്ങൾ നിയമവാഴ്ച ഉപേക്ഷിച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്കെങ്ങനെ അറിയാം ഇത് ഏറ്റവും അപ്രിയമായ കാര്യമാണ് നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കും പക്ഷെ ഞാനത് പറയട്ടെ ഞാനൊരു പോലീസുകാരനാണ് എന്ന് കരുതുക ഇന്ന് ഇത് സംഭവിച്ചത് കാരണം വലിയ സമ്മർദ്ദത്തിലാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും ആദ്യം കിട്ടുന്ന നാലുപേരെ പിടിച്ച് ഇവരാണെന്ന് പറയും ഞാൻ രണ്ടു ദിവസം കാത്തിരിക്കുകയാണെങ്കിൽ ഇവർ സംസാരിച്ചു തുടങ്ങും അതിനാൽ ഏറ്റവും നല്ലത് അവരെ വെടിവെക്കുകയോ ജയിലിൽ തൂക്കിക്കൊല്ലുകയോ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തുവെന്ന് പറയുകയാണ് അത്രയേ ഉള്ളൂ കേസ് അവസാനിച്ചു എനിക്കൊരു മെഡൽ ലഭിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി പഴുതുകൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതിനാൽ നിങ്ങൾ ഒരിക്കലും ആ തലത്തിലേക്ക് പോയാൽ നിയന്ത്രണമില്ലാതെയാകും ഇപ്പോൾ രാജ്യത്തിന്റെ വികാരം ഈ നാലു പേർക്കും ശരിയായത് നടന്നു എന്നാണ് ശരി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്തുമാകാം അതേസമയം ഇരുട്ടിന്റെ മറവിൽ ഈ നാളാളുകൾ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ രാഷ്ട്രം എന്ത് പറയും അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന് കരുതുക ഒരാൾ രക്ഷപ്പെട്ടാലും ഈ പോലീസ് കഴിവില്ലാത്തവരാണെന്ന് നമ്മൾ ഓരോരുത്തരും പറയും അവർ ഒരുപക്ഷെ അവരോടൊപ്പമുള്ളവരായിരിക്കും ഒരുപക്ഷെ പോലീസുകാരനും ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കാണും എല്ലാത്തരം കാര്യങ്ങളും പറയും ജേർണലിസം എല്ലാത്തരം കിംബദന്തികളും അഴിച്ചുവിടും അതിനാൽ ഇതിന് നിരവധി വശങ്ങളുണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ കുറ്റകൃത്യം നടക്കുന്നു നാളെ രാവിലെ അവരെ വെടിവെക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യുന്ന തരത്തിലേക്ക് പെട്ടെന്നുള്ള നീതിയിലേക്ക് നാം നീങ്ങണോ ശരി നിങ്ങൾ ഇത്തരം പക്ഷപാതപരമായ കോടതികളെ തിരികെ കൊണ്ടുവന്നാൽ ഈ ലോകത്തെ നാഗരികമാക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ നിങ്ങൾ പിന്നോക്കം പോകും ലോകം പരിഷ്കൃതമാണെന്ന് കരുതരുത് കേട്ടോ ഓരോ തലമുറയിലും അവരെ നാഗരികതയിലേക്ക് നയിക്കണം അല്ലെങ്കിൽ അവർ ഈ വികാരങ്ങൾ കാരണം പിന്നിലേക്ക് പോകും എനിക്ക് വിലയേറിയ എന്തെങ്കിലും നഷ്ടമായാൽ ഞാൻ പറയും നമുക്ക് നിയമം ലംഘിച്ച് ഇത് ചെയ്യാം കാരണം ഇതെന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു അതിനാൽ ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു ചിത്രമാണ് നിങ്ങൾക്കോ എനിക്കോ ഇത് ശരിയാണ് അത് തെറ്റാണ് എന്ന പക്ഷം ചേരാനാകില്ല ഇതാണ് നിർഭാഗ്യകരമായ യാഥാർത്ഥ്യം പക്ഷേ ഇത് പ്രധാനമായും മന്ദഗതിയിലുള്ള നീതിന്യായ നടപടിയുടെ അനന്തരഫലമാണെന്ന് ഞാൻ പറയും നിങ്ങൾ കോടതിയിൽ പോയാൽ എല്ലാവർക്കും അറിയാം ഇതിന് വർഷം എടുക്കും എന്റെ മകളെ ബലാത്സംഗം ചെയ്താൽ ഞാൻ പത്തു വർഷം കാത്തിരിക്കണോ തീർച്ചയായും ഇല്ല ഇപ്പോൾ ദില്ലിയിൽ നിർഭയയുടെ മാതാപിതാക്കൾ മറ്റൊരു ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും മാതാപിതാക്കൾ പറയുന്നു ഇതൊരു നല്ല കാര്യമാണ് എൻറെ മകളുടെ കുറ്റവാളികൾക്കും ഇത് തന്നെ സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഏഴു വർഷത്തിന് ശേഷം അവരെ ഇപ്പോഴും തൂക്കിലേറ്റിട്ടില്ല വിധി പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ അപ്പീലിന് പുറകെ അപ്പീൽ നൽകി അവർ ഉയർന്ന കോടതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ ജയിലിൽ ചെലവഴിക്കും അയാൾക്ക് നമ്മൾ നികുതി അടയ്ക്കുകയും ചെയ്യും അതെ നമ്മൾ ആനന്ദ് മഹീന്ദ്രയെ പോലെ സമചിത്തനായ സന്തുലനുമുള്ള ഒരാൾ ഞാൻ ആരാച്ചരാകാൻ സന്നദ്ധനാണ് എന്ന് പറയുമ്പോൾ കാരണം അവർ ആരാച്ചാറില്ല എന്ന് പറയുന്നു കാരണം എല്ലാവരും വധശിക്ഷ നൽകരുതെന്ന് പറഞ്ഞതിനാൽ ആരാചാരയെല്ലാം പറഞ്ഞു വിട്ടു അതിനാൽ നിങ്ങളൊരു വിധി നൽകിയാലും കയറി വലിക്കാൻ ആരുമില്ല ഞാൻ സന്നദ്ധനാണ് എന്ന് സമജത്തിനും സമർത്ഥനായ വ്യാപാരിയുമായ ആനന്ദ് മഹീന്ദ്രയെ പോലെ ഒരാൾ പറയുമ്പോൾ നീതി വളരെ മന്ദഗതിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വളരെ പതുക്കെ മാനുഷികപരമല്ലാത്ത വേഗതക്കുറവ് നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഇതൊരു മാനദണ്ഡമാകും ഇതിന്റെ പിന്തുണ കൂടി വരുന്നു രാജ്യത്തിന്റെ വികാരം പോലീസിനോടൊപ്പമാണ് അത് നല്ല കാര്യമല്ല ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് നല്ല കാര്യമല്ല